കണ്ണൂർ എളയാവൂരിൽ മണ്ണിടിച്ചിൽ. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. രണ്ട് വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. സജോദേവസ്യം നൽകും കൂടുതൽ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്നും. കണ്ണൂരിൽ ഈ മേഖല, ഇത് എളയാവൂരാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഈ റോഡ് നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. അവിടെ ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എങ്ങനെ, ആരൊക്കെയാണ് ബാധിക്കുന്നത്, നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം സജോ? പ്രജീൻ, കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്ന സ്ഥലത്താണ് വൻതോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ അതിനൊരു ഭീകരത വ്യക്തമാകും. ഇവിടെ ഏതാണ്ട് ഒരു 14 മീറ്റർ ഉയരത്തിൽ വരെ പല സ്ഥലങ്ങളിലും മണ്ണെടുത്ത് താഴെ റോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിനോട് ചേർന്ന് നിരവധി വീടുകളുണ്ട്. അതിൽ രണ്ട് വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. അവിടെയുള്ള ആളുകൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 50 മീറ്റർ ദൂരത്തിൽ ഈ ഒരു ഭാഗത്ത് മാത്രം മണ്ണിടിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഭാഗത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ള ഈ നേരെ എതിർഭാഗത്ത് ഒരു വീടിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ ക്യാമറമാൻ കാണിച്ചു തരും. ഈ വീട്ടിലുള്ള ആളുകൾ ഈ വീട് തകർച്ചാ ഭീഷണിയിലാണ്. തൊട്ടു ചേർന്ന് മണ്ണ് താഴേക്ക് ഇടിഞ്ഞു താന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ട്. നമുക്ക് ഒപ്പം ഇവിടെയുള്ള ആളുകൾ കൂടി ചേരുകയാണ്. ചേട്ടാ, ഇവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണല്ലേ, നിങ്ങൾ ഇവിടെ നിന്ന് മാറിയോ? ഇപ്പൊ ഇന്നലെ രാത്രി ഇടിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ഒരു ദിവസം ഒന്ന് മാറുന്നു പറഞ്ഞ് അങ്ങനെ നമ്മള് മാറേണ്ട പരിപാടി ഇന്നലെ മാറി ചേരുക. രാത്രി ദൃശ്യങ്ങളിലേക്ക് കാണാം. ഇവിടെ ഉണ്ടായിരുന്ന കുറേയധികം തെങ്ങുകൾ, ഒപ്പം ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ പൂർണ്ണമായും, ഏതാണ്ട് 2 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇവിടെ സുരക്ഷിതമായി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. ആ, സുരക്ഷിതമായി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ അപ്പുറത്തുള്ള വീടുകളൊക്കെ ഒരു ഭീഷണി നേരിടുന്നുണ്ട് അല്ലേ? ഭീഷണി നേരിടുന്നുണ്ട്. 2 ദിവസം മുമ്പ് 12 മണിക്ക് ഒരു 12:20 ആകുമ്പോഴാണ് ഞാൻ മേലെ കടന്നുറങ്ങുമ്പോൾ ഈ ഫ്രണ്ടിലുള്ള ഭാഗം ഇടിഞ്ഞ് താഴോട്ടേക്ക് പോയത്. അപ്പോൾ വീടെല്ലാം മൊത്തമായിട്ട് കുലുങ്ങി, ചുമരെല്ലാം മേത്തേക്ക് വീഴുന്ന പോലത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഇപ്പൊ ഞാൻ ഇവിടെ ആപ്പന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറി. അതാണ്, ഇവരുടെ ഒരു അവസ്ഥ വളരെ കഷ്ടമാണ്. ദേശീയപാതയ്ക്ക് അവർ സ്ഥലം വിട്ടുകൊടുത്തതാണ്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന്റെ ഒരു ഉയരം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ ഒരു അവസ്ഥ കാണാം. തെങ്ങുകളും മറ്റുമൊക്കെ മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. മറ്റ് വിളകളൊക്കെ തകരാൻ നിൽക്കുന്നു. അവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ പലതും തകർന്ന് താഴേക്ക് വീണു. അങ്ങനെ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ട്. ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഭാഗത്ത് ഒരു 50 മീറ്ററിലധികം ദൂരത്തേക്ക് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. അധികൃതർക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇത് പൂർണ്ണമായും താഴ്ത്തി. ഏതാണ്ട് 14 മീറ്ററോളം പല സ്ഥലങ്ങളിലും കുഴിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഉയരെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. ആ ഘട്ടത്തിൽ മറ്റ് വീടുകൾ, അതായത് സ്ഥലം വിട്ടതിനോട് ചേർന്ന് ആളുകൾ താമസിക്കുന്നുണ്ട്. അത്തരം വീടുകൾ തകർച്ചയിലാകും എന്ന് നേരത്തെ തന്നെ ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നവർക്കറിയാം. ഇവിടെയുള്ള മറ്റ് അധികൃതർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഒക്കെ അറിയാം. ആ ഘട്ടത്തിൽ സുരക്ഷ ഒരുക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നതുകൊണ്ട് മറ്റു പ്രവൃത്തികളിലേക്കൊന്നും ആളുകൾ കടക്കുകയും ചെയ്തില്ല. കഴിഞ്ഞ ദിവസം എന്തായാലും കണ്ണൂർ ശക്തമായ മഴയുണ്ട് എന്നാണ് ലഭിക്കുന്നത്.